ബോഡി പെട്ടെന്ന് വൈറ്റ് ആവുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ പക്കാ ഫിഷാരി. എന്തോ കാണുന്നത് അറിയാം, വാള പല കളറിലുള്ള പങ്കേശസ് ഉണ്ട്. ഇതിപ്പോ വൈറ്റ് ആണോ? ഇത് ബ്ലാക്ക്. ബ്ലാക്ക്, ഇത് ബ്ലാക്ക്. റെഡ് തിലോപ്പിയ ആണ് കേട്ടോ. റെഡ് തിലോപ്പിയ സഹിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടേക്കാണ്. നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ്, ഏകദേശം നല്ല നമ്മുടെ ബ്രീഡ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള നല്ല ഫിഷ് ആണ്. ഇതിന്റെ ചിറക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്ത് വാർഷിക ചിറകളുള്ള ഫിഷ് ആണ്. ബോഡി വീക്കായ ഒരു ഫിഷ് എന്ന് പറയുമ്പോൾ ആ ഫിഷിനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ പിടിക്കുകയും നമ്മുടെ വെള്ളത്തിലുള്ള നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് ജന്തുജീവികളുണ്ട്. അത് വേറെ പോലുള്ള ജീവികൾ കയറി പിടിക്കുകയും അമോണിയയിൽ നിന്ന് ഫോം ചെയ്യാം, ഒരു അങ്ങനെ നമ്മുടെ ചെളിയിൽ നിന്ന് ഫോം ചെയ്യാം, ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇതിൽ കയറി പിടിക്കുകയും വേറെയുള്ള മീനുമായിട്ട് ചെന്ന് മുട്ടുകയും ആ മീനും കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള മൊത്തത്തിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. 0.8 CP ആണ് കൊടുക്കുന്നത്. ഇപ്പം CP എന്ന് പറഞ്ഞാൽ പുതിയ ഫുഡാണ്. CP ബംഗ്ലാദേശ് ഫുഡാണ്. ഏകദേശം നല്ല രീതി പ്രോട്ടീൻ, ഏകദേശം സോയാബീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണല്ലോ. നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത്. നല്ല നല്ല ഗ്രോത്ത് ആണ്. ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നമുക്ക് ഈ ക്രോസ് ചെയ്ത് മീൻ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മീൻ തീറ്റ കിട്ടിയില്ലെങ്കിൽ മറ്റേ മീൻ കഴിക്കും. ഇപ്പം റെഡ് ബില്ലിയും അനാബസും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടും ഷൂട്ടറായിട്ടും ഫിഷാണ്. എന്നാൽ പോലും റെഡ് ബില്ലിക്ക് ഒരു പ്രത്യേകമാണ്, മാംസാഹാരത്തോട് കൂടുതൽ ആക്രാന്നുള്ളൊരു ഫിഷാണ്. അപ്പം ഈ ഇൻഫെക്ഷൻ ഉണ്ടായി നിൽക്കുന്ന അനാബസിനെ കണ്ടാൽ തീർച്ചയായിട്ടും മൂടിച്ചിട്ട് കടിക്കുകയും ചെയ്യും, കടിച്ച് മുറിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പം നേരെ തിരിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ പൂണ്ടിൽ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്തായിരിക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ അനാബസ് ഇടുന്ന പൂണ്ടിൽ അനാബസ് തന്നെ യൂസ് ചെയ്യുക. അല്ലെ, അനാബസും തിലാപ്പിയുടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അനാബസിന് തീറ്റ കിട്ടും, തിലാപ്പിയ്ക്ക് തീറ്റ കിട്ടത്തില്ല. തിലാപ്പിയ ബോഡി അങ്ങ് ബ്ലാക്കായിട്ട് തീറ്റ കിട്ടാതെ തല മാത്രമായിട്ട് ബോഡി മൊത്തം ബ്ലാക്ക് ആയിട്ട് അനാബസ് കടിച്ചു ചെയ്യുന്ന പ്രക്രിയ നമ്മൾ ബോഡി പോലും കാണത്തില്ല. പക്ഷേ ഇങ്ങനെ കടിച്ചിരുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു കടിച്ചു തിന്നുന്ന പോർഷനിലെ ജീവൻ ഉണ്ടെങ്കിൽ അവിടെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് തീർച്ചയായും സ്പ്രെഡ് ആവുകയും ചെയ്യും. അതങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം നമ്മൾ. അത് ഞാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ബോഡി വീക്കായ ഫിഷിനെ പെട്ടെന്ന് കുളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. അതായത് ബോഡി വീക്കായ ഫിഷ്, ബോഡി വീക്കായ ഒരു ഫിഷ് എന്ന് പറയുമ്പോൾ ആ ഫിഷിനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ പിടിക്കുകയും നമ്മുടെ വെള്ളത്തിലുള്ള നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് ജന്തുജീവികളുണ്ട്. അത് വേറെ പോലുള്ള ജീവികൾ കയറി പിടിക്കുകയും അമോണിയയിൽ നിന്ന് ഫോം ചെയ്യാം, ഒരു അങ്ങനെ നമ്മുടെ ചെളിയിൽ നിന്ന് ഫോം ചെയ്യാം, ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇതിൽ കയറി പിടിക്കുകയും വേറെയുള്ള മീനുമായിട്ട് ചെന്ന് മുട്ടുകയും ആ മീനും കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള മൊത്തത്തിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. അതിനെക്കാട്ടി ബെറ്റർ നമ്മളിപ്പോൾ കുളങ്ങളിൽ ഒരു ഫിഷിനെ കണ്ട് ഡേഞ്ചർ ആയിട്ട് ഇപ്പം ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ഫിഷിനെ കണ്ടു, പെട്ടെന്ന് തന്നെ ആ ഫിഷിനെ കോരി മാറ്റുക, കളയുക. എന്നിട്ട് നമ്മൾ ആ കോരിയ പാത്രമോ അല്ലെങ്കിൽ പൊട്ടാസ്യം പ്രോട്ടി കഴുകുക, എന്തെങ്കിലും ചെയ്യുക, അത് സ്പ്രെഡ് ആകാതിരിക നോക്കുക. ഇനിയും നമ്മൾ ആ കോരി കളയത് രക്ഷപ്പെടും എന്ന രീതിയിൽ നമ്മൾ കുളത്തിൽ ഇട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തം സ്പ്രെഡ് ആകുകയും ഇൻഫെക്ഷൻ മൊത്ത രീതിയിൽ വരികയും ചെയ്യും. പിന്നെ നമ്മൾ തിലാപ്പിയിൽ കണ്ടിരുന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ ബോഡി വീക്കായിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന തിലാപ്പിയ എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളം ചേഞ്ച് അല്ല. ഇപ്പം തിലാപ്പിയ നമ്മൾ ഹാപ്പിയിൽ നിന്ന് കൊരുകയോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുക്കുകയോ ചെയ്താൽ ബോഡി പെട്ടെന്ന് വൈറ്റ് ആവും. ബോഡി പെട്ടെന്ന് വൈറ്റ് ആവുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ പക്ക ഫിഷ് ആയിരിക്കും. അത് ഏത് എല്ലാ ഫിഷിലും ഉണ്ട്. ഇപ്പോൾ തിലാപ്പിയ എന്നാൽ അനാബസും ഉണ്ട്. അനാബസ് ഒരു 10-1.5 മണിക്കൂർ നമ്മൾ റെയർ ചെയ്യാൻ വേണ്ടി അല്ല കൊടുത്തു വിടുന്ന നേരത്ത് കാഷ്ടിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടുകയാണെങ്കിൽ പെട്ടെന്ന് ബോഡി വൈറ്റ് ആവും. വൈറ്റ് ആകുന്ന ഫിഷാണ് ബെറ്റർ ഫിഷ്. ആ വൈറ്റ് ആകാതിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വൈറ്റ് ആകാതിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ എന്തോ അസുഖം അതിനകത്തുണ്ട് എന്ന് നമ്മൾ കൽപ്പിച്ചോണം. എന്തോ കാണുന്നത് അറിയാം, വാള പല കളറിലുള്ള പങ്കേശസ് ഉണ്ട്. ഇതിപ്പോ വൈറ്റ് ആണോ? ഇത് ബ്ലാക്ക്. ബ്ലാക്ക്, ഇത് ബ്ലാക്ക്. നമ്മളിത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ പുറത്തുനിന്ന് ഇറക്കി നമ്മൾ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. 10 ദിവസം 20 ദിവസം നമ്മൾ തുറന്നു വിട്ട് വലുതാക്കി. ഇതിപ്പം ശൈല ഇത് റെഡ് തിലോപ്പിയുടെ കൂടെ എടുക്കുന്നുണ്ട്. ഇച്ചി വലുതായി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല അല്ലേ? എത്ര എത്ര സൈസ് തീറ്റയാണ് കൊടുക്കുന്നത്? 0.8 CP ആണ് കൊടുക്കുന്നത്. ഇപ്പം CP എന്ന് പറഞ്ഞാൽ പുതിയ ഫുഡാണ്. ഓഹോ, CP ബംഗ്ലാദേശ് ഫുഡാണ്. ഏകദേശം നല്ല രീതി പ്രോട്ടീൻ, ഏകദേശം സോയാബീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണല്ലോ. നല്ല ഗ്രോത്ത് ആണ്. അതായത് ഗ്രോവിൽ അതുപോലെ തന്നെ കാർഗിൽ പോലെ തന്നെ ഇപ്പൊ പുതിയൊരു ലോഞ്ച് ആണ്. നല്ല ഫുഡാണ്, അത്യാവശ്യം നല്ല മീൻ കുട്ടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. സൈല നമ്മളിപ്പോ കാണുന്നെന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ട് ടാങ്ക് ഉണ്ട്, വലിയ രണ്ട് ടാങ്ക് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഫിഷാണ് കിടക്കുന്നത്? റെഡ് പങ്കേഷസ്, വൈറ്റിന്റെ ബ്ലാക്കിന്റെ റെഡ്. റെഡ്, ഓക്കെ ഓക്കെ. റെഡ് പങ്കേഷസ്, പങ്കേഷസ് കാണാൻ പറ്റുന്നുണ്ട്. റെഡ് പങ്കേഷസ് ആണ് കിടക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ടുള്ള ആ ഒരു ടാങ്കിന് എന്താണ്? ഫൈബർ കാസ്റ്റ് ചെയ്തിട്ടുള്ള ടാങ്ക് ആണല്ലേ? ആസാമ്പാള, ഓക്കെ ഓക്കെ. ഈ സെക്ഷനിൽ ആസംബളയാണ്. ഇത് രണ്ടായിട്ടിട്ടേക്കാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളാണോ? ഇതിനെക്കാളും ചെറിയ കുഞ്ഞുങ്ങളാണോ? ചെറിയ കുഞ്ഞുങ്ങളാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ട്രീറ്റ് ചെയ്യാനും എണ്ണാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ടാങ്ക്, ബ്രീഡിംഗ് ചെയ്ത് കുത്തി വെച്ചിട്ട് എഗ് വിരിപ്പിക്കുന്ന ഒരു ടാങ്കാണ്. ഓക്കെ.
നമുക്ക് കൊടുക്കാൻ പരിവായ കിടക്കുന്ന ഒന്നര കെജി അണ്ടി അനാബസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുമ്പം ഒത്തിരി മത്സ്യ കർഷകരുണ്ടെങ്കിലും സഹിലിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ സഹിൽ ഇവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ രണ്ട് പടിതാക്കുളത്തിൽ കാണുന്നെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെയാണ് ഇതിനകത്ത് മറ്റും പല മത്സ്യങ്ങളുമാണ് കിടന്നിരുന്നത്, അതിനൊക്കെ പിടിച്ചു മാറ്റിയ ശേഷം ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് തിലോപ്പിയാണ് കേട്ടോ. റെഡ് തിലോപ്പിയ സഹിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടേക്കുവാണ്. നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ദേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ്. ഇനി ഇതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും സഹിൽ, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റു മത്സ്യങ്ങളെക്കാളും ഇത് അത്യാവശ്യം വില കുറച്ച് സഹിലിന് കൊടുക്കാൻ പറ്റും, കാരണം സഹിലിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അല്ലേ സഹിലെ. ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ കുളത്തി വീണേ. ഇതിപ്പോ എത്ര നാളായി സഹിലെ ഇത്? ഇപ്പൊ എത്ര നാളായി ഇത് ബ്രീഡ് ചെയ്തിട്ട്? ഇരുപത്തിരണ്ട് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലേ, വിരിഞ്ഞ് 22 ദിവസമായ കുഞ്ഞുങ്ങളാണ് കാണുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ കൊടുക്കാൻ ഇനിയിപ്പോ എപ്പം പോലും സ്റ്റാർട്ട് ചെയ്യും? ഏകദേശം ഒരു 42 ദിവസം തൊട്ട് നമുക്ക് കൊടുത്തോളാം, ഒരു ഇഞ്ച് കുഞ്ഞിലേക്ക് എത്തും. നമ്മുടെ അവർ ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് കൊടുക്കാം. നമ്മുടെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അനാബസ്, നൈൽ തിലാപ്പിയ, ചിത്രലാടയും MSC ക്രോസ് ചെയ്ത് റെഡ് തിലാപ്പിയ, ഇതെല്ലാം ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 മാസം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മീൻ അതായത് 5 മാസത്തിൽ ബ്രീഡ് ആകത്തില്ല. അപ്പോൾ അനാബസ് അടുത്ത മാസം തൊട്ട് നന്നായ രീതിയിൽ അനാബസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്ത് നമ്മൾ അനാബസ് എടുക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ മീനെ കൊടുത്തവരിൽ നിന്ന് നമ്മൾ മീനെ കളക്ട് ചെയ്ത് നമ്മൾ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് വിരിപ്പിക്കുന്ന പ്രക്രിയ നമ്മളെല്ലാം ടെസ്റ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എന്താണെങ്കിലും സഹിലെ, നമ്മൾ ഇവിടുന്ന് സീഡ് കൊടുത്തിട്ട് വലുതാക്കി അടിപൊളിയായിട്ട് വളർത്തുന്ന അനബസ് വളർത്തുന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ പരിചയപ്പെടുത്താം. ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌൺ ആയിപ്പോയി, ഒരു ചേച്ചി ഇതുപോലെ നന്നായിട്ട് ഗ്രോത്ത് ആകുന്നുണ്ട്. മാക്സിമം എത്ര ഗ്രോത്ത് ആയിട്ടുണ്ട്? 600 ഗ്രാം വരെ വലിപ്പം പറഞ്ഞ ചേച്ചി വിളിച്ചു. സഹിൽ കൊടുത്ത മത്സ്യ കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഒരു മികച്ചൊരു മത്സ്യ കർഷകർ കൊണ്ടുവന്നിരുന്ന 100 ലേശം ഒരു 20% ഫെയിൽ ആവുന്നുണ്ട്, ബാക്കി ഒരു 70% അല്ലെ ഒരു 80% സക്സസ്ഫുൾ ആവുന്നുണ്ട്. പല നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അനാബസ്, കൊണ്ടുവരല്ല നല്ല അഭിപ്രായമാണ്. പക്ഷെ തിലാപ്പിയിൽ നിന്നും നമുക്ക് വ്യത്യസ്തമാണ്. നമ്മൾ ഡയറക്റ്റ് പറയുകയാണ്, തിലാപ്പിയ ഏകദേശം 100 ഒരു 50% സക്സസ്ഫുൾ ആവുന്നു, ബാക്കി 50% ഫെയിലർ ആവുന്നു. അത് നമ്മൾ തിലാപ്പിയ നമ്മൾ പുറത്തുനിന്നാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഏകദേശം നല്ല നമ്മുടെ ബ്രീഡ് തന്നെയാണ്, നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള നല്ല ഫിഷാണ്. ഇതിൻ്റെ ചിറക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പാർശ്വ ചിറകളുള്ള ഫിഷാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ചെറിയ കുഴൽക്കിണർ പോലത്തുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അനാബസിന് ചെയ്യുന്നുണ്ടല്ലോ സൈലേ. അതെ, അനാബസിന് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. ടെസ്റ്റ് അടിച്ച് നോക്കുന്നതാണ്. അതെ, ടെസ്റ്റ് അടിച്ച് നമ്മൾ ബ്രീഡ് ചെയ്യുന്ന മീനൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നാടൻ സാധനത്തിൽ ഇതിനകത്ത് നിന്നാണ് പിടിച്ചത്. ഇതിനകത്ത് ഈ ഒരു കുഴൽക്കിണർ പോലെ സംഭവം എന്തോ ശരിക്കും ഇത്? ഇതൊരു വെള്ളത്തിന് വേണ്ടി എടുത്ത കുഴൽക്കിണറായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അതിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ.